ഇത് എങ്ങോട്ടാ പോകുന്നത്? മോനൊരു വീട് മേടിച്ചില്ലേ, അങ്ങോട്ട് പോകുന്നു. അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുവല്ലേ ആ വീട്? ആ അതെ, വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്ടിലോട്ട് അങ്ങോട്ടൊന്ന് പോവാം. ആണെങ്കിൽ തേങ്ങ അങ്ങോട്ട് അടർന്നു വീണെന്ന് പറയുന്ന കേട്ട്, നമുക്ക് വന്നെങ്കിൽ ഒന്നും കിട്ടത്തുമില്ല, മൊത്തം അടർന്നു പോകില്ല. അപ്പം തേങ്ങ ഇടാറായോ നോക്കാൻ വേണ്ടി പോവാം. വീട്ടിലാണെങ്കിൽ അരയ്ക്കാനാണെങ്കിൽ തേങ്ങ ഒട്ടുമില്ല. അപ്പം അതൊന്ന് നോക്കി തേങ്ങ ഇടാൻ ആളെയും വിളിച്ചിട്ടുണ്ട്. അപ്പം അയാളും അങ്ങോട്ട് അപ്പോഴത്തേക്ക് വരാമെന്നും പറഞ്ഞു. അതാ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകുന്നു, മോളെടുത്തിട്ട് പോകുമായിരിക്കും അല്ലേ? ഓ, നിന്റെ മോള് നിന്റെ അടുത്ത് വന്ന് താമസിക്കുന്നതുകൊണ്ട് എപ്പോഴും അരിയും പോവുകയൊക്കെ ചെയ്യാം. നമ്മുടെ അങ്ങനത്തെയാണോ? നമ്മുടെ മോളെ എനിക്കാണെങ്കിൽ 2 വർഷം കഴിയണം. അവളങ്ങി വീട്ടിലാണല്ലോ ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായിട്ട് കഴിയുന്നത്. അലഹംദുലില്ലാ, നമുക്കത് അറിഞ്ഞാൽ മതി. പിന്നെ കാണാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, അവളെ വൈകിട്ട് എന്ന വീഡിയോ കോൾ ചെയ്യുമെന്നെ. എന്നാലും എന്തോ അടുത്തിരുന്ന് കാണുന്ന പോലെ പറ്റുമോ? എന്നാൽ നീ അങ്ങോട്ട് പോ, ഞാനേ അങ്ങോട്ടും ഇല്ലാട്ടെ. നമ്മളെപ്പോഴും പോയും വഴിയും ചെയ്തില്ലെങ്കിൽ പിന്നെ ശരിയാവത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ട് മേടിച്ചതാണ് എൻ്റെ മോനെ വീട്. നമ്മൾ വീട് വാടകയ്ക്ക് കൊടുത്ത് അത് വെറുതെ ഒഴിഞ്ഞ് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ പിന്നെ അവിടെ താമസിക്കുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കിയില്ലെങ്കിൽ അത് നശിച്ച് നാരണക്കല്ലാക്കും. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നീ അങ്ങോട്ട് ചെല്ലേ. ശരിയെന്നാ, നമുക്ക് കാണാം. കാണാം. എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ആർത്തിയുണ്ട്. അല്ലെങ്കിൽ റബ്ബ് അങ്ങനെയാണല്ലോ, ഉള്ളവർക്ക് എന്നും റബ്ബ് കൊടുത്തോണ്ടിരിക്കും, ഇല്ലാത്തവർക്ക് എന്നും ദുഃഖം. കാണുന്നില്ല, എല്ലാം പൊഴിഞ്ഞു വീണത് എല്ലാം കൂടെ എടുത്ത് മാറ്റിയാ. എല്ലാം പൊഴിഞ്ഞു പോകുന്നു തോന്നുന്നു. സമയത്തിന് വന്നില്ലെങ്കിൽ ഇതാ കുഴപ്പം. ആ ഇത്തായോ 2 ദിവസം വന്നേനോ? ഇപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. തേങ്ങ മൊത്തം വീഴുവാന്നല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ അതിനകത്തപ്പോ. 2 ദിവസം മുമ്പ് വന്നപ്പോഴത്തേക്ക് നിറച്ചും തേങ്ങയായിരുന്നു, ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇന്നലെയും ഇന്നൊക്കെ ഓരോ തേങ്ങ വീത് കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് ഞാൻ അപ്പുറത്തിട്ടിട്ടുണ്ട്. ഞാൻ തേങ്ങയോ? തെങ്ങില്ലെങ്കിൽ തേങ്ങയും ഇല്ല, വീണത് 2 തേങ്ങ. ബാക്കി തേങ്ങ ഒക്കെ ഇവിടെ പോയി. എൻ്റെ പൊന്നിത്ത, തേങ്ങ ഒന്നും ഇവിടെ വീഴുന്നതൊക്കെ എൻ്റെ കണ്ണിൽ കാണുന്ന ഞാൻ എടുത്തോളൂ. അത് ഇന്നലെ ഒന്ന് വീണു, ഇന്ന് രാവിലെ ഒന്ന് വീണു. പിന്നെ റോഡിൽ കൂടെ ആൾക്കാർ പോകുന്നതെല്ലാം വീണ വല്ല എടുത്തോണ്ട് പോയെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ആർക്കും തേങ്ങ ഒന്നും വേണ്ട. ഇന്ന് തേങ്ങ ഇടാൻ ആൾ വരും, ഇന്ന് തന്നെ വരണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഉള്ളതും കൂടെ കിട്ടാതെ. തേങ്ങ ഇടാൻ ആൾ വരണ്ട. എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ, എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ? അതിനിപ്പോ എന്താ ഇവിടെ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ എല്ലാം കുത്തി വരച്ച് വെച്ചിരിക്കുകയാണല്ലോ, പിള്ളേർ ഒന്ന് വിലക്കിക്കൂടെ? അപ്പം മൊത്തം കുത്തി വരച്ച് വെച്ചിരിക്കുന്നു. എനിക്ക് കഥകിനകത്തൊക്കെ പിച്ചാത്തി വെച്ചൊക്കെ ചൊറണ്ടി വെച്ചിരിക്കുന്നു. പിള്ളേരത്തെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? എന്ത് കാശലവാക്കിയെന്നറിയോ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത്, വന്നിട്ടാണെങ്കിലിതാ ഇങ്ങനെ. ഇപ്പം ഞാൻ വല്ലപ്പോഴുമൊക്കെ വരുവാണെങ്കിൽ എന്തേ ഇതിനെ? 2 ദിവസം കൂടെ കൂടുമ്പോൾ ഞാൻ വരുന്ന ഇതാ. കാരണം പുതിയ വീടാണേ. ഉണ്ടോ? എന്തെല്ലാം പെൻസിലും സ്കെച്ചും ഒക്കെ വെച്ച് കുത്തി വരച്ച് വെച്ചിരിക്കുന്നു. തേങ്ങ ആണെങ്കിൽ തേങ്ങായുമില്ല, 2 ദിവസം മുമ്പ് ഇങ്ങോട്ട് വന്നതാ. ഇപ്പം തേങ്ങായുമില്ല, മാങ്ങായുമില്ല. മര്യാദയ്ക്ക് വളർത്തണം. പിള്ളേർ കുത്തി കഴിക്കുമ്പോഴത്തേക്ക് പിള്ളേർ പറഞ്ഞ് വിലക്കണം, അതാ ചെയ്യേണ്ടത്. ഇത് പിള്ളേർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാതിരിക്കുക. പരിസരം വീടുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കാണിക്കാനുള്ളതല്ല കേട്ടോ വീട്. എന്തുപോയി ഇത് കാണിച്ച് വെച്ചിരിക്കുന്നു? നോക്കിക്കേ, അവിടെ കുഴി, ഇവിടെ കുഴി കുഴിച്ച് വെച്ചിരിക്കുന്നു. പക്ഷേ ഇതൊരു കഷ്ടമാണെന്ന് പറയുന്നത്. ഞാൻ 2 ദിവസം കൂടുമ്പോൾ വരുന്നത്, ഇന്നലെ ഒന്ന് വരാത്തത് കൊണ്ടാണ് അവിടെ ഇനി ഇത്രയും അങ്ങ് അനകെട്ട് കിടക്കുന്നത്. എന്ത് പാവം ചെയ്തു, തവണ നിർത്തിയേ. ശരിയാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് പറഞ്ഞ സത്യം തന്നെയാണ് ഇത്താ. എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് വാടകയ്ക്കൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഗതികെട്ട രീതി ഞങ്ങൾക്ക് കഴിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ തേങ്ങായും മാങ്ങ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ കുഞ്ഞുങ്ങൾ, അവർക്കറിയത്തില്ല ഇത് സ്വന്തമാണോ അല്ല വീട് വാടകയ്ക്കാണോ എന്നൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചതും പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല വാടകയ്ക്ക് താമസിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്.
കൃത്യമായിട്ട് തന്നെയല്ലേ ഞങ്ങൾ വാടക തരുന്നത്? ഇന്നേ വരെ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനു കൂടെ കൂടെ ഇത്ത ഇങ്ങനെ വരുന്നത്? രണ്ടു ദിവസം മുമ്പ് ഇത്ത വന്നിട്ട് പോയത്. ഞങ്ങൾ തേങ്ങാടേയും മാങ്ങാടേയും കണക്ക് പറയുന്നു. നിങ്ങൾക്ക് ഞങ്ങൾക്ക് തേങ്ങായും വേണ്ട മാങ്ങായും വേണ്ട, ഞങ്ങൾ കാശ് കൊടുത്തന്നെ മേടിക്കുന്നത്. പിന്നെ ഇനി ഒരു കാര്യം പറയാനുണ്ട്, ഇനി അടുത്ത മാസം വാടകയ്ക്കല്ലാതെ ഇത്തനിവിടെ വരരുത്. ഞങ്ങളിവിടെ കൃത്യമായിട്ട് വാടക ഞങ്ങൾ കൃത്യമായിട്ട് തരുന്നുണ്ട്. പിന്നെ എപ്പോഴും എപ്പോഴും വന്ന് ഇവിടെ കയറി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് എന്തെങ്കിലും വീണ് കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ ശരിയാക്കി തന്നിട്ട് ഞങ്ങളോട് ഒന്ന് മറന്നോളൂ. പറഞ്ഞോട്ടല്ലോ, ഇനി മേലെ ഇത്ത് ഇവിടെ വന്ന് ഞങ്ങളെ ഭരിക്കാൻ വരരുത്. അത് ഞങ്ങൾ ആർക്കൊന്നും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല, ഞങ്ങളെ ഭരിക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞോട്ടല്ലോ, ഇനി മേലെ ഞങ്ങളെ ഭരിക്കാൻ ഇവിടെ വിടരുത്. ഞങ്ങൾ പോകുന്നത് വരെ ഇതിപ്പോൾ ഞങ്ങളുടെ തന്നെ. ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു, എഗ്രിമെൻ്റ് എഴുതി, ഒരു വർഷത്തേക്ക് എഗ്രിമെൻ്റ് ഞങ്ങൾ എഴുതിയിരിക്കണം. അതിനുള്ളിൽ എന്തെങ്കിലും കേടുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് റെഡിയാക്കി തരും. കൂടെ കൂടെ വന്ന് ഞങ്ങൾ ഭരിക്കുക. ഇനി അടുത്ത മാസം ഇത്ത വാടകയ്ക്കല്ലാതെ തെറ്റി ഇങ്ങോട്ട് വരരുത്. ഇപ്പൊക്കെ ഇത്രയും നാക്കുണ്ടായിരുന്നു, പാവമാണെന്നല്ല ഞാൻ കരുതിയത്. ഇനി ഇവിടുത്തെ സാമർത്ഥ്യം ഒന്നും നടക്കത്തില്ല, ഒരു നയത്തിലൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഓണർ ആ നോക്കിയത് ഇനി പറ്റത്തില്ല. ഇത്തന്ന പോട്ടെ, തേങ്ങയിടാൻ ആള് വരുമ്പോൾ മോനെ ആരെങ്കിലും പറഞ്ഞിടാം. പോട്ടെത്ത, കിട്ടിയില്ലേ? അല്ല, പോയി ചോദിച്ചു വാങ്ങി, വയറ് നിറച്ചും കിട്ടി.